കേരള ഫുഡ് ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മാർബിൾ കേക്കാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ചെയ്യാൻ പോണത് 1¼ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1½ കപ്പ് പൊടിച്ച പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല, ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്, 6 ടേബിൾ സ്പൂൺ. അതും ഒഴിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടിയും ചേർക്കാം. ഇത് ഇനി സ്പൂണോ വിസ്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. 1½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഇതാ എല്ലാം കൂടി നല്ലോണം അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച ഇതിലേക്ക് കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആദ്യം ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ പകുതി ബാറ്റർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കൊക്കോ പൗഡറും പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. 2 ബാറ്റർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയറും കൂടി ഇടാണ്. ഇനി സെയിം അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ ചോക്ലേറ്റ് ഇടാം. നമ്മളിവിടെ ബാറ്റർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് പ്രീഹീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഈ ടിന്നെ ഇറക്കി വയ്ക്കാം. ഒരു 40-45 മിനിറ്റ് വരെ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്.
നമ്മൾ ഈ 40 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തു, കേക്ക് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്തോടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട്, സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.